യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ വൈകിയത് എവിടെ പോയി? ആരാണെന്നും എന്താണെന്നും ഒട്ടും വൈകാതെ തന്നെ മോളെ അറിയിക്കണമെന്ന് എപ്പോഴും വാശി പിടിച്ചിരുന്ന ആളാ നീ. അവളുടെ ആരോഗ്യ പ്രശ്നം പറഞ്ഞ് നിന്നെ ഞാൻ പിന്തിരിപ്പിച്ചപ്പോഴൊക്കെയും നീ പറയുമായിരുന്നു അന്റെ ധൈര്യമായിട്ടിരിക്കാൻ, അവൾക്ക് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാന്ന്. കാര്യങ്ങളെല്ലാം അറിഞ്ഞു, കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങിപ്പോയി. അന്വേഷിക്കാവുന്നിടത്തെല്ലാം അന്വേഷിച്ചു. ഞങ്ങൾ അനാഥാലയത്തിലും പോയി. അവിടെ നിന്ന് മദർ പറഞ്ഞൊരു വാക്കുണ്ട്, വൈകയ്ക്കൊരു കൂടപ്പിറപ്പുണ്ടെന്ന്. അവന്റെ പേര് ശ്രീകാന്ത് എന്നാണെന്ന്. വൈക ഇവിടെ വന്നു എന്ന് പലവട്ടം ഞാൻ ചോദിച്ചപ്പോഴും ഇല്ല എന്ന് തീർത്തൊരു വാക്ക് എന്റെ മുഖത്ത് നോക്കി പറയാൻ ശ്രീക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. അതിനർത്ഥം വൈക ഇവിടെ വന്നു എന്ന് തന്നെയല്ലേ? സോറി ആന്റി, വൈക ഇവിടേക്ക് വന്നിട്ടില്ല. നീ ഇപ്പൊ പറഞ്ഞു വൈക ഇവിടെ വന്നിട്ടില്ല എന്ന്. നോക്ക് ഡോക്ടറെ, ഇതൊരു നിസ്സാര കാര്യമല്ല. ഞങ്ങൾക്കിവിടെ വൈകിയെ കണ്ടെത്താനായില്ലെന്നുള്ള സത്യം എന്ന് കരുതി വൈകി ഇവിടെ ഇല്ല എന്നതിനർത്ഥമില്ല. വൈകമോൾ എവിടെ ഉണ്ടെന്ന് അറിയണം, അത്രയും മതി. കാരണം ഇതിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഡോക്ടറെ. സത്യാങ്കിളെ, ഞാൻ പറഞ്ഞത് വൈകി ഇവിടേക്ക് വന്നിട്ടില്ല. അനാഥാലയത്തിലെ മദർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെയും ആവർത്തിക്കുക. വൈക തനിച്ചല്ല, അനാഥയുമല്ല. ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് അവൾക്കൊരു കൂടപ്പുറപ്പുണ്ടെന്നും അത് നീയാണെന്നുമാണ് ശ്രീ. വൈകയ്ക്ക് പകരം ഞാൻ നിന്റെ കൈ പിടിച്ചാൽ
എനിക്ക് എന്റെ വീട്ടിൽ ഉണ്ടാവുന്നത് ഒരു മകളാകുമായിരുന്നില്ല. എന്റെ മകനായി നീ എന്റെ വീട്ടിൽ വളർന്നേനെ. എനിക്കിപ്പ രണ്ട് മക്കളാ, വൈകയും നീയും. നിന്റെ പെങ്ങളാ വൈക. അവളിവിടെ ഇല്ല എന്ന് നീ തീർത്തു പറയുമ്പോ അതൊരു കള്ളമല്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാ ശ്രീ എനിക്കിഷ്ടം. മനസ്സിനൊരാശ്വാസം ഉണ്ടായിരുന്നത് എന്ത് സംഭവിച്ചാലും ഒരു രക്ഷയ്ക്കായി എന്റെ മോൾ നിന്റെ അരികിലേക്ക് ഓടിയെത്തുമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോ അതും ഇല്ലാതായി. ഇനി അവളെ തെരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ഒരു അഭയം ഒരുപക്ഷെ മരണമായിരിക്കും. എന്റെ മകൾ, അവളുടെ കുഞ്ഞ്, അതിലുള്ള പ്രതീക്ഷ അതെനിക്ക് നശിച്ചു. അങ്ങനെ ചിന്തിക്കരുത് മാഡം. കുഞ്ഞ് കയ്യിലുള്ളിടത്തോളം കാലം വൈകുമ്പോൾ അങ്ങനെ ഒരു കടും കൈയൊന്നും ചെയ്യില്ല. ആ ഞാൻ വളർത്താത്ത എന്റെ മകൻ എന്നോട് കള്ളം പറയില്ല എന്ന് തന്നെ കരുതി ഞാൻ ഇവിടെ നിറങ്ങ. അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ എന്നെ വിളിക്കുന്നേ. എന്താ വൈക നീ കാണിക്കുന്നേ? എഴുന്നേറ്റ് വന്നേ ഇങ്ങോട്ട്. പറഞ്ഞു കേട്ടില്ല? എഴുന്നേക്ക്, കുഞ്ഞിനെ കേട്ടോ.